സമഗ്ര ശുദ്ധജല വിതരണത്തിനും ഭവന നിർമ്മാണത്തിനും ഊന്നൽ നൽകി ചെറുപ്പുളശ്ശേരി നഗരസഭാ ബജറ്റ്. ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 600 വീടുകൾ നിർമ്മിക്കുന്ന ഭവന പദ്ധതിക്ക് നഗരസഭയുടെ വിഹിതമായി 12 കോടി രൂപ അനുവദിക്കും. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 8 കോടി രൂപയും അനുവദിച്ചു. ഓഫീസിനെ ഡിജിറ്റലൈസ്ഡ് ചെയ്ത് ഫയൽ നീക്കം വേഗത്തിലാക്കാനുള്ള പദ്ധതിയുമായി ഒറ്റപ്പാല നഗരസഭയുടെ 2022-23 വർഷത്തെ ബജറ്റ്. കൗൺസിൽ യോഗങ്ങൾ തീരുന്ന മുറയ്ക്ക് തന്നെ തീരുമാനങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുമാകുന്ന തരത്തിൽ ഡിജിറ്റലൈസ്ഡ് ചെയ്യാനുമാണ് പദ്ധതി. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്. സംസ്ഥാന തലത്തിൽ 2nd സ്ഥാനമാണ് ശ്രീകൃഷ്ണപുരം കരസ്ഥമാക്കിയത്. 7 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശപ്രകാരം നടപ്പാക്കുന്ന ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനുള്ള തുക ഭാരതപ്പുഴ റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് ചിലവഴിക്കാൻ ശുപാർശ. വനംവകുപ്പ് കളക്ടർക്ക് നൽകിയ പരാതിയിലാണ് റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് ചിലവഴിക്കാൻ ശുപാർശ നൽകിയിട്ടുള്ളത്. സമഗ്ര ശുദ്ധജല വിതരണത്തിനും ഭവന നിർമ്മാണത്തിനും ഊന്നൽ നൽകി ചെറുപ്പുളശ്ശേരി നഗരസഭാ ബജറ്റ്. ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 600 വീടുകൾ നിർമ്മിക്കുന്ന ഭവന പദ്ധതിക്ക് നഗരസഭയുടെ വിഹിതമായി 12 കോടി രൂപ അനുവദിക്കും. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 8 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കൂടുതൽ ഫണ്ടുകൾ സമാഹരിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. എന്നിരുന്നാലും പ്രാദേശികമായി ജനങ്ങളിൽ നിന്ന് തിരികെ കിട്ടേണ്ട നികുതിയേതര വരവുകൾ സമാഹരിക്കുന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതിന് എല്ലാ കൗൺസിലർമാരുടെയും സഹകരണം അനിവാര്യമാണ്. അത് പ്രതീക്ഷിക്കുന്നു. ചെലവുകൾക്കായുള്ള വകയിരുത്തലുകളിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവ് വരുത്തിയിട്ടുണ്ട്. മുൻ വർഷത്തെ പ്രതീക്ഷിത ചെലവ് 80.3 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ വർഷത്തെ പ്രതീക്ഷിത ചെലവ് 102.46 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റോഡുകൾ, കുടിവെള്ളം, ബസ് സ്റ്റാൻഡ്, തടയണ, ടോയ്ലറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റ്, പാർശ്വഭിത്തികൾ മുതലായവ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മൂലധന ചെലവുകൾക്കാണ് കൂടിയ അളവിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. തൂതപ്പുഴയിലെ ചെറുപ്പുളശ്ശേരി സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിക്ക് 11 കോടി രൂപ നഗരസഭയുടെ ബജറ്റിൽ വകയിരുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിഭവ പങ്കാളിത്തത്തോടെ കേന്ദ്ര സർക്കാർ പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞ പദ്ധതി 2024 പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയും കേന്ദ്ര സർക്കാരിന്റെ പി എം എ വൈ പദ്ധതിയും ഉൾപ്പെടുത്തി 600 വീടുകൾ നിർമ്മിക്കുന്ന ഭവന പദ്ധതിക്ക് നഗരസഭയുടെ വിഹിതമായി 12 കോടി രൂപ അനുവദിക്കും. ഗതാഗതത്തിന് 7.8 കോടി രൂപയും പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 8 കോടി രൂപയും തൊഴിലുറപ്പ് പദ്ധതികൾക്ക് 14 കോടി രൂപയും പൊതുശ്മശാനത്തിന് 2 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പുളശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും. ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഇൻഡോർ സ്റ്റേഡിയവും ജിംനേഷ്യം സെന്ററും യാഥാർത്ഥ്യമാക്കാൻ 20 ലക്ഷം രൂപ അനുവദിക്കും. ബൈപ്പാസ് റോഡുകൾ ഒരുക്കി ടൗണിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ വർഷം തുടക്കം കുറിക്കും. അതുപോലെ നഗരസഭാ പരിധിയിലുള്ള നിലവിലുള്ള റോഡുകൾ ആവശ്യമായ റോഡുകളാക്കുക, പുനരുദ്ധാരണം ആവശ്യമായ റോഡുകൾ പുനരുദ്ധാരണം നടത്തി സുഗമമായ ഗതാഗതത്തിന് സജ്ജമാക്കുക, ആവശ്യങ്ങളായ ഇടങ്ങൾ പുതിയ റോഡുകൾ നിർമ്മിക്കുക, പുതിയ പാലങ്ങൾ കലമ്പുകൾ നിർമ്മിക്കുക മുതലായവയ്ക്കായി 7.8 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. MLA ഫണ്ട്, തലത് ഫണ്ട്, റോഡ് മെയിന്റനൻസ് ഫണ്ട് മുതലായവ ഇതിനുള്ള വിഹിതമായി പ്രതീക്ഷിക്കുന്നു. അംഗൻവാടികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 28 ലക്ഷം രൂപയും പോഷകാഹാര വിതരണത്തിന് 45 ലക്ഷം രൂപയും വകയിരുത്തി. 108.30 കോടി രൂപ വരവും 102.46 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ ഉപാധ്യക്ഷ സ്വപ്ന പാറയ്ക്കൽ അവതരിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി. വിശദമായ ചർച്ചകൾക്കു ശേഷം ബജറ്റിന് കൗൺസിൽ അംഗീകാരം നൽകി. CCN ചെറുപ്പുളശ്ശേരി. DYFI തച്ചനാട്ടുകര മേഖലാ കമ്മിറ്റി മദ്യമയക്കുമരുന്ന് മാഫിയക്കെതിരെ ജനജാഗ്രത എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. നാട്ടുകൾ SHO സിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ നാട്ടില് നമ്മള് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെറുപ്പക്കാരാണ്. നമ്മളുടെ ചെറുപ്പകാലത്ത് ഇത്രയധികം മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓരോ ദിവസം പത്രങ്ങളില് TVയില് ന്യൂസായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയൽവക്കക്കാർ ആയിട്ടുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല.
ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ പ്രസിഡന്റ് ഹംസ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി റഷീദ്, വൈസ് പ്രസിഡന്റ് അംബരീഷ്, സിപിഎം തച്ചനാട്ടുകര ലോക്കൽ സെക്രട്ടറി സി രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിസിഎൻ ചെത്തല്ലൂർ. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്. സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനമാണ് ശ്രീകൃഷ്ണപുരം കരസ്ഥമാക്കിയത്. 700,000 രൂപയാണ് അവാർഡ് തുക. ഗ്രാമപഞ്ചായത്തിനു കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം, ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ പ്രവർത്തനങ്ങളും മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് പുരസ്കാരം. ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ ഫിറ്റ്നസ് കേന്ദ്രം, ഫിസിയോതെറാപ്പി കേന്ദ്രം, മണ്ണമ്പറ്റയിലെ സ്നേഹാലയം, റിഹാബിലിറ്റേഷൻ സെന്ററിലെ മൾട്ടി സെൻസറിംഗ് യൂണിറ്റ് എന്നിവ ശ്രീകൃഷ്ണപുരത്തിന്റെ ആരോഗ്യരംഗത്തെ വേറിട്ട സംഭാവനകളാണ്. ഹരിതകർമ്മസേന നേതൃത്വം നൽകുന്ന പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റും ശ്രീകൃഷ്ണപുരത്തുണ്ട്. പെൺകുഞ്ഞു ജനിച്ചാൽ കൺമണി സമ്മാന പദ്ധതി, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം, 60 കഴിഞ്ഞവർക്ക് അലോപ്പതി, ആയുർവേദ മേഖലകളിൽ വയോസൗഖ്യം പദ്ധതി തുടങ്ങിയവയും നടപ്പാക്കിയിരുന്നെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 19 തവണ നേടിയിട്ടുണ്ട്. ആരോഗ്യ കേരള പുരസ്കാരം ജില്ലാതലത്തിൽ 1-ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രവും കായകൽപ്പം NQAS ഉൾപ്പെടെയുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക, സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ, മറ്റ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കിയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. പ്രതിരോധ കുത്തിവയ്പ്, വാർഡുതല പ്രവർത്തനങ്ങൾ, മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങൾ, നൂതനമായ ആശയങ്ങൾ, പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയും പുരസ്കാരത്തിനായി വിലയിരുത്തി. സിസിഎൻ കടമ്പഴിപ്പുറം. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആദിവാസി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സമര ദളിത് സമുദായ മുന്നണി സെക്രട്ടറി ബിജോയ് ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര നിലമ്പൂർ, സംസ്ഥാന സെക്രട്ടറി ബിനു പുത്തൻപുരയ്ക്കൽ, സിഎം അനിൽ, ടിപി അയ്യപ്പൻ, ഷിജു മൂപ്പൻ, അമ്മിണി മതിൽമൂല, ഉണ്ണി പാറോക്കോട്, സുധീഷ് ഞെട്ടിക്കുളം, നീതു പാറോക്കോട് എന്നിവർ പങ്കെടുത്തു. സിസിഎൻ മലപ്പുറം. ഡിഫറന്റലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനും ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്നതിനുമെതിരെ മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. ധർണ പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. ആർക്കാണ് കേരളയിൽ പദവി? ജന്മത്തിന് വേണ്ടാത്ത ഒരു പദവിക്ക് വേണ്ടി ഭീമമായ തുക മാറ്റി വെച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. കാസർഗോഡ് നിന്ന് 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്താം എന്നാണ് കേരളയിൽ നിന്ന് നേട്ടമായി പറയുന്നത്. കാസർഗോഡ് തിരുവനന്തപുരത്ത് 3 മണിക്കൂർ കൊണ്ട് എത്തിയിട്ട് എന്ത് കാര്യമാണെന്നാണ് ജനങ്ങൾ ചോദിച്ചു. അതിവേഗതയ്ക്ക് കോടികൾ മുടക്കി കേരളയിൽ ഇഴഞ്ഞു നീങ്ങുന്നവർക്ക് പട്ടിണിയും എന്ന തലക്കെട്ടിൽ നടന്ന ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പൂറും അധ്യക്ഷത വഹിച്ചു. ആശ്വാസ കിരണം തുക വർദ്ധിപ്പിക്കുക, കുടിശ്ശിക തീർത്ത് തരുക, ഭിന്നശേഷി സൗഹൃദം രേഖകളിൽ മാത്രം ഒതുങ്ങാതെ പ്രാവർത്തികമാക്കുക, ജില്ലാടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, മുൻഗണനാ റേഷൻ കാർഡിന്റെ മാനദണ്ഡങ്ങളിൽ നിന്നും ഭിന്നശേഷിക്കാരെ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് മനാഫ് മേടപ്പിൽ, മുസമ്മിൽ ഹുദവി, KK സക്കറിയ, അലി മുന്നിയൂർ എന്നിവർ സംസാരിച്ചു. സിസിഎൻ മലപ്പുറം. മലപ്പുറം നഗരസഭയുടെ 2022-23 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഉപാധ്യക്ഷ ഫൗസിയ കുഞ്ഞിപ്പൂ അവതരിപ്പിച്ചു. 547.56 കോടി രൂപ വരവും 548.09 കോടി രൂപ ചിലവും 9.99 കോടി രൂപ മിച്ചവും കാണിക്കുന്ന ബജറ്റാണിത്. 10.53 കോടിയാണ് 2021-22 മുന്നിരിപ്പ്. 10,53,03,555 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് 2021-22 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റ്.
10,53,305 മുന്നിരിപ്പോ 547,678 വരവോ 548,942,89 ചെലവോ 9,99,23,144 മിച്ചം കാണിക്കുന്ന ബഡ്ജറ്റാണ് 2022-23 വർഷത്തേക്ക് വേണ്ടി തയ്യാറാക്കിയത്. ഒപ്പം തീരുമാനങ്ങളാകുമ്പോൾ തന്നെ ഡിജിറ്റൽ ഫയൽ അതത് നഗരസഭാ വിഭാഗങ്ങളിലേക്ക് കൈമാറുന്ന രീതിയിലേക്ക് മാറും. കൌൺസിൽ തീരുമാനങ്ങൾ അതത് വകുപ്പുകളിലെത്തി നടപ്പായി വരുമ്പോഴുള്ള കാലതാമസം ഒഴിവാക്കലാണ് ലക്ഷ്യം. ഒപ്പം കൌൺസിൽ ഹാൾ നവീകരണം ഉൾപ്പെടെ 50,00,000 രൂപയാണ് ഇതിനായി മാറ്റിവച്ചിട്ടുള്ളത്. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെയുള്ള PMAY ലൈഫ് പദ്ധതികൾ നടപ്പാക്കാൻ 12.90 കോടി രൂപയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സോടിത്തിരി മണ്ണ് എന്ന സർക്കാർ പദ്ധതി നടപ്പാക്കാൻ ചിലർ സൗജന്യമായി നൽകിയ സ്ഥലത്ത് സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവർക്ക് വീട് വെച്ചു നൽകാനും വീട് വെച്ചു നൽകാൻ 1 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. മീന തടയണയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കുത്താംപുള്ളി എറക്കോട്ടിരി തൂക്കുപാലവും ഉൾപ്പെടുത്തി ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഒരുക്കാനും പദ്ധതിയുണ്ട്. ഇതിനായി 1 കോടി രൂപയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികരെ സംരക്ഷിക്കാൻ വൃദ്ധസദനം തുടങ്ങാൻ 1 കോടി രൂപയാണ് മാറ്റിവച്ചിട്ടുള്ളത്. മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി സമയം ചിലവഴിക്കാൻ വയോജന പാർക്ക് പദ്ധതിക്ക് 5,00,000 രൂപയും ബജറ്റിലുണ്ട്. 109.12 കോടി രൂപ വരവും 99.93 കോടി രൂപ ചിലവും വരുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ കെ രാജേഷ് അവതരിപ്പിച്ചത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പൊതുചർച്ചയും നടന്നു. CCN ഒറ്റപ്പാലം. വിശുദ്ധ റംസാനിൽ വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികളുമായി മദീൻ അക്കാദമിയുടെ റംസാൻ ക്യാമ്പയിൻ. വിവിധ മേഖലകൾ സ്പർശിച്ചുള്ള 30 ദിന പരിപാടികളാണ് ഇത്തവണ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് മദീൻ അക്കാദമി ചെയർമാൻ ഇബ്രാഹിൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവരുടെ മനസ്സുകൾ വിദ്വേഷങ്ങളിലും വൈരാഗ്യങ്ങളിലും അസൂയ അഹങ്കാരം അനിഷ്ട സംഭവങ്ങളിൽ നിന്നെല്ലാം കഴുകി വൃത്തിയാക്കുന്ന സമയമാണ്. കോവിഡാനന്തരം നടക്കുന്ന ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമാണ് ഇത്. റമളാൻ 27-ാം രാവിലെ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തോടെയാണ് റംസാൻ ക്യാമ്പയിൻ സമാപിക്കുക. കോവിഡ് ഭീഷണി ഒഴിഞ്ഞതിനാൽ ഇത്തവണ വളരെ വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കേൾവി കാഴ്ചബുദ്ധി പരിമിതർക്ക് ആശ്വാസ കിറ്റ് വിതരണം, ഭിന്നശേഷി മേഖലയിൽ നിന്നും മികവ് തെളിയിച്ച വ്യക്തികളുടെ ജീവിതയാത്ര ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഏബിൾ വോയ്സിന്റെ വാർഷിക പതിപ്പ്, പ്രാദേശിക തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള മാതൃകാ പുനരധിവാസ പദ്ധതി, വിവിധ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഖുറാൻ പാരായണം, ബാങ്കുവിളി മത്സരം, മദ്രസാ അധ്യാപകർക്കും മഹല്ല നേതൃത്വത്തിനും ഭിന്നശേഷി മേഖലയെ പരിചയപ്പെടുത്താനുള്ള ക്യാമ്പ്, പ്രാദേശിക കൂട്ടായ്മകൾ, ഭിന്നശേഷിക്കാർക്ക് ശാക്തീകരണ സംഗമം, ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സ്നേഹ സംഗമം, ഇഫ്താർ മീറ്റ്, വസ്ത്രവിതരണം, വർക്ക്ഷോപ്പ്, ഈദ മീറ്റ് എന്നിവ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ PM മുസ്തഫ മാസ്റ്റർ കോടൂർ, അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി, മുഹമ്മദ് നൌഫൽ കോടൂർ, ദുൽഫുക്കാർ അലി സഖാഫി എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആവേശം പകർന്ന് സന്തോഷാരവം. വിളംബര ജാഥയ്ക്ക് മലപ്പുറം ജില്ലയിൽ പ്രൗഢഗംഭീര തുടക്കം. മലപ്പുറം ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ഇന്ത്യൻ താരം KT ചാക്കോ വിളംബര ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായ ചടങ്ങിൽ മുൻ സന്തോഷ് ട്രോഫി താരങ്ങളെ ആദരിച്ചു. മലപ്പുറം മേഖലാ ഷൂട്ടൌട്ടുകളുടെ ഉദ്ഘാടനം ഇന്ത്യൻ താരം മഷൂർ ഷെറീഫ് നിർവഹിച്ചു. മുൻ ഇന്ത്യൻ താരം യു ഷറഫ് അലി, കായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK അബ്ദുൽ ഹക്കീം, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് VP അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. ഓഫീസിനെ ഡിജിറ്റലൈസ്ഡ് ചെയ്ത് ഫയൽ നീക്കം വേഗത്തിലാക്കാനുള്ള പദ്ധതിയുമായി ഒറ്റപ്പാലം നഗരസഭയുടെ 2022-23 വർഷത്തെ ബജറ്റ്. കൗൺസിൽ യോഗങ്ങൾ തീരുന്ന മുറയ്ക്ക് തന്നെ തീരുമാനങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനും ആക്കുന്ന തരത്തിൽ ഡിജിറ്റലൈസ്ഡ് ചെയ്യാനുമാണ് പദ്ധതി. ഒപ്പം തീരുമാനങ്ങളാകുമ്പോൾ തന്നെ ഡിജിറ്റൽ ഫയൽ അതത് നഗരസഭാ വിഭാഗങ്ങളിലേക്ക് കൈമാറുന്ന രീതിയിലേക്ക് മാറും. കൌൺസിൽ തീരുമാനങ്ങൾ അതത് വകുപ്പുകളിലെത്തി നടപ്പായി വരുമ്പോഴുള്ള കാലതാമസം ഒഴിവാക്കലാണ് ലക്ഷ്യം. ഒപ്പം കൌൺസിൽ ഹാൾ നവീകരണം ഉൾപ്പെടെ 50,00,000 രൂപയാണ് ഇതിനായി മാറ്റിവച്ചിട്ടുള്ളത്. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെയുള്ള PMAY ലൈഫ് പദ്ധതികൾ നടപ്പാക്കാൻ 12.90 കോടി രൂപയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സോടിത്തിരി മണ്ണ് എന്ന സർക്കാർ പദ്ധതി നടപ്പാക്കാൻ ചിലർ സൗജന്യമായി നൽകിയ സ്ഥലത്ത്
കാലത്ത് സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവർക്ക് വീട് വെച്ച് നൽകാനും വീട് വെച്ച് നൽകാൻ 1 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. മീന തടയണയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കുത്താംപുള്ളി എറക്കോട്ടിരി തൂക്കുപാലവും ഉൾപ്പെടുത്തി ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഒരുക്കാനും പദ്ധതിയുണ്ട്. ഇതിനായി 1 കോടി രൂപയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ബജറ്റിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് വരുന്ന കാലങ്ങളിലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്മശാനം, ആധുനിക ശ്മശാനം, അതേപോലെ തന്നെ പാർക്ക്, അതേപോലെ നമ്മുടെ സാംസ്കാരിക നിലയം, അങ്ങനെ ഒരുപാട് ഒട്ടേറെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് ഇപ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളത്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികരെ സംരക്ഷിക്കാൻ വൃദ്ധസദനം തുടങ്ങാൻ 1 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി സമയം ചിലവഴിക്കാൻ വയോജന പാർക്ക് പദ്ധതിക്ക് 5 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. 109.12 കോടി രൂപ വരവും 99.93 കോടി രൂപ ചിലവും വരുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ കെ രാജേഷ് അവതരിപ്പിച്ചത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പൊതുചർച്ചയും നടന്നു. 93,63,925 രൂപ ചെലവും ഉൾപ്പെടെ 9,18,59,819 രൂപ നീക്കിയിരുന്നുള്ള ഒറ്റപ്പാലത്തെ സമസ്ത മേഖലയെയും സ്പർശിച്ചുകൊണ്ട് ഭാവിയിലെ ഒറ്റപ്പാലത്തെ കൂടി കണക്കാക്കിക്കൊണ്ട് നഗര നിവാസികളുടെ അഭിപ്രായങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള ജനകീയ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, PMAY ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മനസ്സോടിത്തിരി മണ്ണ്, സ്നേഹവീട്, SC ഗുണഭോക്താക്കൾക്ക് സ്ഥലവും വീടും ഉൾപ്പെടെ കൊടുത്തുകൊണ്ട്, ജൈവ മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൾപ്പെടെ ഉണ്ടാക്കാൻ കഴിയുന്ന ആ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിട്ടുള്ളത്. സമസ്ത മേഖലയെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. CCN ഒറ്റപ്പാലം. ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശപ്രകാരം നടപ്പാക്കുന്ന ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനുള്ള തുക ഭാരതപ്പുഴ റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് ചിലവഴിക്കാൻ ശുപാർശ. വനംവകുപ്പ് കളക്ടർക്ക് നൽകിയ പദ്ധതി രേഖയിലാണ് റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് ചിലവഴിക്കാൻ ശുപാർശ നൽകിയിട്ടുള്ളത്. 5 വർഷം മുന്നിൽ കണ്ടുള്ള പദ്ധതിക്ക് ഏകദേശം 82 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വനംവകുപ്പും പോലീസും തദ്ദേശ സ്ഥാപനങ്ങളും റവന്യൂവും ഉൾപ്പെടെയുള്ള 9 വകുപ്പുകൾ ചേർന്നാണ് മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള പുനരുജ്ജീവന നടപടികൾ കൈക്കൊള്ളുന്നത്. എന്നാൽ ഇത് നടപ്പാക്കാൻ ഏതു വകുപ്പ് മുഖാന്തരമുള്ള ഫണ്ട് വിനിയോഗിക്കുമെന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. തുടർന്നാണ് റിവർ മാനേജ്മെന്റ് ഫണ്ട് വിനിയോഗിച്ച് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാമെന്ന രീതിയിൽ ശുപാർശ നൽകിയത്. 2 വർഷം മുൻപ് ഭാരതപ്പുഴയോരത്തുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പക്ഷികൾക്ക് അപകടം സംഭവിച്ചിരുന്നു. വിഷയത്തിൽ ഹരിത ട്രൈബ്യൂണൽ ഇടപെടുകയും ഭാരതപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ പറളി മുതൽ കുറ്റിപ്പുറത്ത് പാലക്കാട് അതിർത്തി വരെയുള്ള ഭാഗത്തെ ഭാരതപ്പുഴയുടെ ഭാഗങ്ങൾ സംരക്ഷിക്കാൻ വിവിധ വകുപ്പുകൾ ചേർന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ജൈവവൈവിധ്യ സെല്ലുകൾ രൂപവൽക്കരിച്ച് 5 വർഷം കൊണ്ടാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. നടത്തിപ്പിനുള്ള ഫണ്ടിനുള്ള ശുപാർശ കളക്ടർ സർക്കാരിന് സമർപ്പിച്ച ശേഷം അംഗീകാരം വാങ്ങിയാകും നടപ്പാക്കുകയെന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു. CCN ഒറ്റപ്പാലം. 32 വർഷം പൂർത്തിയാക്കുന്ന പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവൻ എൻട്രൻസ് അക്കാദമിയും സ്പോർട്സ് അക്കാദമിയും ആരംഭിക്കുന്നു. വാർഷികോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം മികവുറ്റ രീതിയിൽ എൻട്രൻസ് പരിശീലനമെന്ന സ്വപ്ന സാക്ഷാത്കാരമായാണ് ശ്രീ വള്ളുവനാട് എൻട്രൻസ് അക്കാദമിയും കായിക മേഖലയിൽ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിനായി ശ്രീ വള്ളുവനാട് സ്പോർട്സ് അക്കാദമിയും തുടങ്ങുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. April 2 വൈകിട്ട് 5 സ്കൂളിൽ വാർഷികോത്സവം രജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. എൻട്രൻസ് അക്കാദമി കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാമും സ്പോർട്സ് അക്കാദമി മുൻ ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം ക്യാപ്റ്റൻ മിനിമോൾ എബ്രഹാമും ഉദ്ഘാടനം ചെയ്യും. വിദ്യാലയത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം മറ്റ് സ്കൂളുകളിൽ നിന്നുള്ളവർക്കും എൻട്രൻസ് പരിശീലനത്തിന് അവസരമുണ്ടാകും. ഈ വാർഷികാഘോഷങ്ങൾ ഈ വരുന്ന ശനിയാഴ്ച April 2 വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ പരിസരത്ത് വെച്ചിട്ട് സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ നജീബ് കാന്തപുരം അവർക്കാണ് ആനുവൽ ഡേ സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെ അങ്ങ് നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ P ഷാജി അവർ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ വിദ്യാനികേതൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീമതി സുമതി ഹരിദാസ് അന്നത്തെ ഒരു മുഖ്യാതിഥിയായിരിക്കും ചടങ്ങിൽ. അതിനു പുറമെ മറ്റ് വാർഡ് മെമ്പർമാർ, വിദ്യാലയ സമിതി അംഗങ്ങൾ, ബാക്കി എല്ലാവരും പങ്കെടുക്കുന്ന
ഒരു വിപുലമായ പരിപാടിയായിട്ടാണ് നമ്മളത് സംഘടിപ്പിക്കുന്നത്. മാനേജർ കെ കൃഷ്ണകുമാർ, വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ജി മാധവനുണ്ണി, പ്രിൻസിപ്പൽ പി ഹരിദാസ്, അധ്യാപകൻ കെ ഉദയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിഎൻ പെരിന്തൽമണ്ണ. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. ബ്രീസി ഹോംസ് എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. സാമിയ സിൽക്സ് മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെർപ്പുളശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെർപ്പുളശ്ശേരി. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്.